നമസ്കാരം റാഫ് ടോക്കിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. 2021-22 സീസണിലെ ലാലിഗ ഫിക്സർ പുറത്തു വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ പരിശോധിക്കുന്നത് എൽ ക്ലാസിക്കോ മത്സരങ്ങൾ എന്നാണ്. എന്നും തീവാറിയിട്ടുള്ള മത്സരങ്ങളാണല്ലോ നമ്മൾ എൽ ക്ലാസിക്കോയിൽ കണ്ടിട്ടുള്ളത്. ഇത്തവണ പക്ഷേ സെർജിയോ റാമോസും ഇല്ല, അദ്ദേഹവും റയൽ മാഡ്രിഡ് വിട്ടു പോയിട്ടുണ്ട്. പക്ഷേ ലയണൽ മെസ്സി ഇപ്പോൾ ഫ്രീ ഏജൻ്റ് ആണെങ്കിലും ബാഴ്സലോണയിൽ അദ്ദേഹത്തിൻ്റെ കരാർ പുതുക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഈ താരങ്ങൾക്കൊക്കെ അപ്പുറം എപ്പോഴും റയലും ബാഴ്സയും തമ്മിൽ കളിക്കുക എന്നുള്ളത് വല്ലാത്തൊരു മത്സരമായിരിക്കും, കടുത്ത പോരാട്ടമായിരിക്കും എന്ന കാര്യത്തിൽ ആർക്കും സംശയവും ഉണ്ടാവില്ല. നമുക്കേതായാലും ആ എൽ ക്ലാസിക്കോയുടെ ഡേറ്റുകളിലേക്ക് ഒന്ന് പോകാം. ആദ്യത്തെ എൽ ക്ലാസിക്കോ നടക്കുന്നത് ഒക്ടോബർ 24 വീക്കെൻഡിലാണ് എന്ന് പറയുമ്പോൾ ഒരു മാച്ച് ഡേ 10 ആദ്യത്തെ എൽ ക്ലാസിക്കോ മത്സരം നടക്കുക. അത് ക്യാമ്പ് നൗവിൽ വെച്ചിട്ടായിരിക്കും. പിന്നീട് റയൽ മാഡ്രിഡിൻ്റെ മൈതാനത്ത് വെച്ച് മാർച്ച് 20 എന്ന് പറയുമ്പോൾ മാച്ച് ഡേ 29 രണ്ടാമത്തെ എൽ ക്ലാസിക്കോ നടക്കുക. ലാലിഗയിലെ ഈ രണ്ട് എൽ ക്ലാസിക്കോകളും തീർച്ചയായിട്ടും എല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതായിരിക്കും. ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു കാറ്റലൺ ഡെർബി ഇത്തവണ ഉണ്ടാവും. കാരണം എസ്പാനിയോൾ തിരികെ ഇപ്പോൾ ലാലിഗയിലേക്ക് എത്തിയിട്ടുണ്ട്. അതിൽ ആദ്യ മത്സരം വരുന്നത് മാച്ച് ഡേ 14 ഏതാണ്ട് നവംബർ 21 ആ മത്സരം നടക്കുക. അതിനുശേഷം പിന്നീട് അതിൻ്റെ രണ്ടാമത്തെ മത്സരം വരുന്നത് ഫെബ്രുവരി 13 മാച്ച് ഡേ 24 ബാഴ്സലോണയുടെ ഇത്തവണത്തെ ലാലിഗയിൽ ആദ്യ മത്സരം വരുന്നത് ബാഴ്സലോണ വേഴ്സസ് റയൽ സോസിഡാഡ് മത്സരമാണ്. 13/8/2020 ആ മത്സരം നടക്കുക. പിന്നീട് അവർക്ക് പ്രധാനപ്പെട്ട ഒരു മത്സരം വരുന്നത് അത്ലറ്റിക്കോ മാഡ്രിഡുമായിട്ടാണ്. മാച്ച് ഡേ 8 ആ മത്സരം വരിക. 3/10/2021 ആ മത്സരം ഉണ്ടാവുക. എന്തായാലും റയൽ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളവും വളരെ പ്രധാനപ്പെട്ട ഡേറ്റുകൾ ഇതൊക്കെ തന്നെയാണ്. കാരണം എൽ ക്ലാസിക്കോ മത്സരം രണ്ട് ടീമുകൾക്കും ഒരുപോലെയാണല്ലോ. പിന്നീട് അവർക്ക് വരുന്ന പ്രധാനപ്പെട്ട മത്സരം അത്ലറ്റിക്കോ മാഡ്രിഡുമായിട്ട് വരുന്ന മത്സരം 11/12 പറയുമ്പോൾ ഏതാണ്ട് മാച്ച് ഡേ 17 ആ മത്സരം വരുന്നത്. അതിനുശേഷം അടുത്ത മത്സരം അത്ലറ്റിക്കോ മാഡ്രിഡുമായിട്ട് വരുന്നത് മാച്ച് ഡേ 35. എന്തായാലും കാത്തിരിക്കാം, ഇത്തവണത്തെ എൽ ക്ലാസിക്കോയിൽ തീപാറുമെന്ന പ്രതീക്ഷയിൽ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.